നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഗാൽവാൻ താഴ്വരയിൽ അവകാശവാദം ഉന്നയിക്കും മുമ്പ് ചൈന നടത്തിയത് വൻ മുന്നൊരുക്കങ്ങൾ ഗാൽവാൻ നദിയുടെ തീരങ്ങളിൽ വൻ സൈന്യത്തെ വിന്യസിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിനു ശേഷമാണ് ചൈന അവകാശവാദം ഉന്നയിച്ചത് ഇതിനായി ഗാൽവാൻ നദിയുടെ ആവാസവ്യവസ്ഥയിൽ തന്നെ ചൈന മാറ്റം വരുത്തി രണ്ടായിരത്തി പത്ത് വരെ റോഡുകളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ വളരെ ഇടുങ്ങിയ പ്രദേശമായിരുന്നു ഗാൽവാൻ താഴ്വര ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് ചൈന മേഖലയിൽ രഹസ്യമായി റോഡ് നിർമ്മാണം ആരംഭിക്കുന്നത് ആ സമയത്ത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ അവിടെ ഒരു ഷെഡും കാണാം പക്ഷേ സൈനികരെയൊന്നും അവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ മെയ് മാസത്തിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി സൈനികാഭ്യാസത്തിന്റെ മറവിൽ മേഖലയിലേക്ക് അതിക്രമിച്ച് കടന്നു തുടർന്ന് നദിയുടെ ഇരുകരകളിലുമായി സൈന്യത്തെ വിന്യസിച്ചു അപ്പോഴാണ് നദിയുടെ ഭാഗത്ത് വലിയൊരു സേനയെ വിന്യസിക്കാൻ സ്ഥലമില്ലെന്ന് ചൈനക്കാർ മനസ്സിലാക്കുന്നത് തുടർന്ന് ഗാൽവാൻ നദിയുടെ വലിപ്പം നിയന്ത്രിക്കുന്നതിനായി ബുൾഡോസറുകളും ജെ സി ബികളും ഉപയോഗിച്ച് ആഴത്തിൽ ചാലുകീറാൻ ചൈനീസ് എഞ്ചിനീയർമാർ പദ്ധതി തയ്യാറാക്കി പീപ്പിൾസ് ലിബറേഷൻ ആർമി ഗാൽവാൻ നദിയുടെ ഒഴുക്ക് ബുൾഡോസർ ഉപയോഗിച്ച് തടഞ്ഞതായും അത് കഴിഞ്ഞ ജൂൺ പതിനഞ്ചിന് രാത്രിയിൽ ഇന്ത്യൻ ഭാഗത്ത് പ്രളയം ഉണ്ടാക്കിയതായും ഇന്ത്യയിലെയും വിദേശത്തെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജൂൺ പതിനാറിന് നദിയിൽ ബ്ലോക്ക് കണ്ടെത്തിയതിന് തൊട്ടു മുന്നത്ത ദിവസങ്ങളിലൊന്നും ഈ ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ല ജൂൺ പതിനാറിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ കണ്ടെത്തിയ ബുൾഡോസറുകൾ യഥാർത്ഥത്തിൽ ഗാൽവാൻ നദിയുടെ വടക്കൻ തീരത്ത് ചാലു കീറുകയായിരുന്നു ഇതോടെ ചൈനീസ് സൈനികർക്ക് സുഖകരമായി സഞ്ചരിക്കുന്നതിന് അത്യാവശ്യമായിരുന്ന രണ്ട് പാലങ്ങളുടെ നിർമ്മാണമാണ് ഒഴിവാക്കാനായത് നിയന്ത്രണ രേഖയിൽ നിന്ന് നാപ്പത് കിലോമീറ്റർ വലതുവശത്തായി പ്രദേശത്തിന്റെയോ നദിയുടെയോ പരിസ്ഥിതിയോ ആവാസ വ്യവസ്ഥയോ ശ്രദ്ധിക്കാതെയാണ് ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് മലയുടെ വശങ്ങൾ ഇടിച്ചാണ് ചൈന ശേഖരിച്ചത് ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാവുന്ന പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് ചൈനക്കാർ ചിന്തിക്കുക പോലും ചെയ്തില്ല നിയന്ത്രണരേഖയ്ക്ക് സമീപം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചൈനീസ് എഞ്ചിനീയർമാർ നദിയുടെ ഗതി മാറ്റുകയും വീതി കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത് ഇതോടെ വലിയ സൈന്യത്തെ ഈ മേഖലയിൽ വിന്യസിക്കാനും ഭാവിയിലേക്കായി റോഡ് ഉൾപ്പെടെ സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാനും ചൈനയ്ക്ക് ആവും ചൈന അവകാശപ്പെടുന്ന നിയന്ത്രണരേഖ ഷിയോക്ക് ഗാൽവാൻ നദികളുടെ സംഗമസ്ഥലത്തോട് വളരെ അടുത്താണ് ഗാൽവാൻ മൗത്ത് എന്നറിയപ്പെടുന്ന സംഗമസ്ഥാനം നിയന്ത്രണരേഖയ്ക്ക് പടിഞ്ഞാറ് വെറും നാല് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം ഇന്ത്യയുടെ ഡാർബുക് ഷിയോക് ദൌലത്ത് ബെഗ് ഓൾഡി റോഡ് പോകുന്നത് ഷിയോക് നദിയുടെ പടിഞ്ഞാറൻ തീരത്തോട് സമാന്തരമായാണ് ഇന്ത്യയുടെ സൈനിക താവളമാണ് ദൌലത്ത് ബെഗ് ഓൾഡി അതുകൊണ്ടാണ് ചൈനയുടെ ഇപ്പോഴത്തെ കടന്നുകയറ്റം ഗാൽവാൻ മേഖലയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ മാത്രമല്ല നിയന്ത്രണരേഖയ്ക്ക് സമീപത്തുള്ള ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം തടസ്സപ്പെടുത്താൻ കൂടിയാണെന്ന് വിലയിരുത്തുന്നത് മെയ് ഇരുപത്തിയൊമ്പതിലെ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഗാൽവാൻ സംഘർഷമേഖലയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ കിഴക്കായി ചൈന വൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായി വ്യക്തമാണ് പടിഞ്ഞാറൻ ലഡാക്ക് ദീർഘകാലം മുതൽ ഇന്ത്യയുടെ ഭാഗമാണ് ഇപ്പോഴുള്ള ഗാൽവാൻ സംഘർഷം ഗാൽവാൻ നദി ഇന്ത്യക്കും ചൈനയ്ക്കും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് ഈസ്റ്റേൺ ലഡാക്കിൽ അല്ലെങ്കിൽ അക്സായി ചിന്നിൽ ഇരു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് നദിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ് നദിയുടെ ഒഴുക്കും വീതിയും ചൈന നിയന്ത്രിക്കുന്നത് നദികളിൽ നിന്ന് കരയെ വീണ്ടെടുക്കുന്നതിനായി ചൈനയ്ക്ക് വിദഗ്ധരായ എഞ്ചിനീയർമാർ ഉണ്ട് ആഴക്കടലിൽ നിന്ന് വരെ കരയെ വീണ്ടെടുത്ത് ചൈന തങ്ങളുടെ വൈദഗ്ധ്യം ലോകത്തിനു മുന്നിൽ തെളിയിച്ചിട്ടുണ്ട് ദക്ഷിണ ചൈന കടലിൽ നിന്ന് വെറും പതിനെട്ട് മാസം കൊണ്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് ഏക്കർ കര വീണ്ടെടുത്ത് ചൈന ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്